ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. എന്താ ചന്ദ്രെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് തൊഴുതിട്ട് വരാവുന്നേ. മനസ്സിന് നല്ലൊരു സുഖമില്ല, ഒരാശ്വാസം കിട്ടുമല്ലോ. വന്നേ. സിന്ദൂരാരുണ വിഗ്രഹാം തൃണേരാം മാണിക്യ മൗലീസ്പുരത്താദായകശേഖരാസ്മിതമുഖി മാവീനവശോരുഹാം മാണിഭ്യാമണിപൂമരത്നചഷകം. നമ്മൾ അന്യോന്യം അറിയാതെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണണം. നീ വിഷമിക്കാതിരിക്കുക ചന്ദ്രെ, അവരോട് ഞാൻ കാര്യം തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പണത്തിനുള്ള ഏർപ്പാട് അവർ ചെയ്തോളും. അങ്ങനെ അവർ ചെയ്താൽ മാത്രമേ നമ്മുടെ അച്ഛനെ നമുക്ക് കാണാൻ കഴിയൂ. അച്ഛൻ കൂടെ ഇല്ലാത്ത ദുഃഖം എന്നെ ഏത് നേരം അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. നീ നോക്കിക്കോ ചന്ദ്രെ, ഈ വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അത് കഴിയുമ്പോ നമ്മുടെ അച്ഛനും നമ്മളോടൊപ്പം തിരിച്ചു വരും. പിന്നെ നീ എനിക്ക് തന്ന വാക്കിനെ കുറിച്ച് മറക്കണ്ട. വാക്കോ? ഓർമ്മയില്ല. അപ്പോഴേക്കും പറഞ്ഞതെല്ലാം മറന്നു. ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തു തന്ന ഞാൻ എന്ത് ചോദിച്ചാലും നീ ചെയ്തു തരുമെന്ന് പറഞ്ഞായിരുന്നു. ഓഹോ, അതായിരുന്നല്ലേ. എന്റെ ജീവനല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേറെ എന്ത് തരാനുള്ളത്? അതൊക്കെ ഉണ്ട്, അത് ഞാൻ നിന്നോട് ചോദിക്കുമ്പോഴേ നിനക്ക് മനസ്സിലാകും. ഇത്ര കാര്യമായിട്ട് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ നീ? നീ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നെ? നിനക്ക് എന്താ വേണ്ടത്? അതെ, നിങ്ങൾക്ക് ഇവരെ അറിയോ? ഇവരൊരു പ്രാവശ്യം എന്റെ ഓഫീസിൽ വന്ന് എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോയതാ. ആരാ എന്താന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പഴാ ഇവരെ കാണുന്നേ? ഞാനും ഇടയ്ക്കൊക്കെ കാണാറുണ്ട് ഇവരെ. അവിടത്തേക്ക് എന്നെ ഓർക്കാൻ കഴിയില്ല റാണി. അവിടത്തെ ബുദ്ധിയും ചെയ്തികളും എന്റെ നിയന്ത്രണത്തിലാണ്. ഇത് വെച്ചോളൂ. ഇനി നീ ഞങ്ങളെ ഫോളോ ചെയ്ത് ശല്യം ചെയ്യരുത്, മനസ്സിലായല്ലോ? നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒന്നായി കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സന്തോഷം എന്നും നിലനിൽക്കണം. ആ കൈ ഇവിടേക്കൊന്ന് നീട്ടാമോ? വിശ്വാസത്തോടെ കൈ നീട്ടൂ. ഞാൻ നിങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്യൂ. കാശ് തന്ന് നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യണ്ടയോ? ഞാൻ ഇത് വാങ്ങിയാലും ഇരുവീതി തേടും വേളയിൽ ഒരു വീതി തേടി അലയുന്നു. നിൻ വീതി അവൻ വഴിയാകും, നിന്റെ സ്വപ്നങ്ങൾ നിറവേറും. മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കും. ധൈര്യമായി കെട്ടോ. ഇതെന്താ ഈ ചെയ്യുന്നേ? ഓരോ വീട്ടിൽ നിങ്ങൾ കാണിക്കണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. അനുസരിക്കൂ നിങ്ങൾ, സൽവാക്ക് കേൾക്കൂ. ഇതങ്ങ് എതിർക്കുമെന്നറിയാം. ഭയക്കേണ്ട, കയ്യിൽ കെട്ടിക്കോളൂ. രണ്ടുപേരും ഒരിക്കലും വേർപെടാതിരിക്കും. ആ കയ്യൊന്ന് കാണിച്ചു. ചന്ദ്രേ, ഇവര് പറയുന്നൊക്കെ നീ എന്തിനാ കേൾക്കാൻ പോകുന്നേ? വിശ്വാസത്തോടെ കെട്ടിയാൽ ഒരിക്കലും ഈശ്വരൻ നമ്മളെ കൈവിടില്ല. നല്ല കാര്യത്തിനല്ലേ അവര് പറഞ്ഞേ. ഞാൻ കെട്ടിത്തരാം, കയ്യൊന്ന് കാണിച്ചേ. ആ.
ഇനി നിൻവാക്ക് അവൻ ചെവിക്കൊള്ളും. സന്തോഷത്തോടെ പോയി വരൂ. ഇനി നിങ്ങളെ ഒരാൾക്കും വേർപെടുത്താനാവുകയില്ല. പോയിട്ട് വന്നാലും അയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയാതെ. മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവർ ഇപ്പൊ ഈ ലോകത്തിൽ ഇല്ലെന്നേ. നമ്മുടെ നല്ലതിനു വേണ്ടിയല്ലേ അവരങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞത്. ആ ശരി, നീ വണ്ടി കയറ്. ബാങ്കിലെ ഓഫീസറോട് ഞാനോ ഏട്ടനും ഒരുപാട് സംസാരിച്ചു നോക്കി. നമ്മൾ പറഞ്ഞ വഴികളൊന്നും അംഗീകരിക്കാൻ പറ്റില്ലെന്നാ അവര് പറഞ്ഞത്. വാങ്ങിയ കടം മുഴുവനും ഉടനെ തന്നെ അടയ്ക്കണമെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അവര് പറഞ്ഞതുപോലെ അത് എത്രയും വേഗം ഏർപ്പാട് ചെയ്യണം. ഏർപ്പാട് ചെയ്യണമെന്നോ? എങ്ങനെ മനസ്സിലായില്ല? അവരിപ്പോ നമുക്ക് കുറച്ച് സമയം തന്നിട്ടുണ്ട്. അതിനുള്ളിൽ ആ പൈസ മുഴുവൻ കെട്ടാൻ സാധിച്ച കേസ് പിൻവലിച്ച ഒരു പ്രശ്നം സോൾവ് ചെയ്യും. പൈസ എപ്പോഴടക്കുന്നേ? അത് ഏട്ടനല്ലേ പറയേണ്ടത്. ഞാൻ എന്തിനാ പറയുന്നേ? അല്ലാതെ പിന്നെ പെട്ടെന്ന് ഇത്രയും കാശ് ഞങ്ങൾ എവിടെ നിൽക്കണ? എടാ, നിങ്ങൾ തന്നെയല്ലേ നേരത്തെ എല്ലാത്തിനും ഓക്കെ പറഞ്ഞത്. ഞങ്ങളെപ്പോഴാ പറഞ്ഞത്? സ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? ഞങ്ങൾ തന്നെ പൈസ ഇല്ലാതെ ഇവിടെ നെട്ടോട്ട് ഓടുക. അയ്യോ പാവങ്ങള്. അപ്പൊ എന്റെ അതേ അവസ്ഥ തന്നെയാണോ നിങ്ങൾക്കും? ആ ചെലവിന് കാശ് എന്തെങ്കിലും ആവശ്യമുണ്ട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. നീ ചുമ്മാതിരിക്കേ, വെറുതെ തമാശ കളിക്കരുത്. നിങ്ങൾ ഇന്നലെ പറഞ്ഞതല്ലേ പൈസയൊക്കെ നിങ്ങൾ അടച്ചോളാന്ന്. അച്ഛൻ വരുമ്പോ ഇതിന് പരിഹാരം കണ്ടെത്തിക്കൊള്ളാന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചതുമല്ലേ. ചേട്ടൻ പറഞ്ഞതുള്ള കാര്യം തന്നെയാ. ചേട്ടനോടുള്ള ബഹുമാനം കൊണ്ടെല്ലാം കേട്ട് നിന്നു മാത്രം. ഇതിനൊക്കെ സമ്മതമാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നേ? അപ്പൊ ഈ സ്വത്തെല്ലാം പോട്ടെന്ന? എന്താ ഏട്ടനും എടുത്ത് എന്ത് ചോദിച്ചാലും സ്വത്ത് സ്വത്ത് എന്ന് പറയുന്ന? ഏട്ടത്തി എന്തോ വിവരക്കേട് പറഞ്ഞെന്നും വെച്ച് ഏട്ടനും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയണല്ലേ. എന്റെ ചേട്ടാ, ഞങ്ങൾക്കറിയാവുന്ന ഒരേ ഒരു സ്വത്ത് ഈ വീട് മാത്രം. അതല്ലാതെ കുടുംബം, അച്ഛൻ, ഓഫീസ് ഇത്രയൊക്കെ ഉള്ളന്നേ. ഇതല്ലാതെ ഞങ്ങളുടെ ഈ ചില്ലിക്കാശ്. എടാ ദേവി, ഇത് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ അനുസരിക്കുമെന്ന് ഞാൻ ചന്ദ്രയ്ക്ക് ഇപ്പൊ വാക്കു കൊടുത്തിരിക്കുക. ഏട്ടാ, നിങ്ങൾ അവരെടുത്ത് കൊടുത്ത വാക്കിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളെടുത്ത് ഒന്നുമില്ല, അതാദ്യം മനസ്സിലാക്കിയോ. പിന്നെ ചേട്ടൻ ഇക്കാര്യത്തിൽ അത്രയ്ക്ക് എടുക്കുവാണെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി നടത്തുന്നില്ലേ, അതിൽ നിന്ന് എടുത്തു കൊടുക്ക്. അല്ലെങ്കിൽ ചേട്ടന്റെ സ്വാധീനം ഉപയോഗിച്ച് കടം വാങ്ങിച്ചു കൊടുക്ക്. എന്താ ഈ പറയുന്നേ? ഏട്ടൻ കടം വാങ്ങണമെന്നോ? നിങ്ങൾ ചെയ്ത തെറ്റിന് ഏട്ടനാണോ കടം വാങ്ങേണ്ടത്? അത് മാത്രമല്ല, കടം വാങ്ങിയിട്ട് കടം കെട്ടി തീർക്കണോ? ചന്ദ്രേച്ചി, ഇത് നടപടിയാന്ന് കേസല്ല. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇവരത് അംഗീകരിച്ചു തരില്ല. ചേച്ചിക്കോ ചേച്ചിയുടെ കുടുംബത്തിനോ നല്ലത് ചെയ്യണമെന്ന ഒരാഗ്രഹവും ഇരിക്കില്ല. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയം ഇതിനകത്ത് നിങ്ങൾ ഇടപെടണ്ട. എപ്പോ നോക്കിയാലും ഓരോ കുറ്റവും പറഞ്ഞോണ്ട് വരും. കള്ളു കുടിച്ചത് വയറ്റി കിടക്കണം. അനിയ, അത് നിങ്ങളുടെ സ്വന്തം അളിയനല്ലേ? ദേഷ്യം വരുമ്പോ ഇങ്ങനെ മുഖത്ത് നോക്കി പറയാവോ? അവർക്ക് ഞാൻ എപ്പോഴും ഒരു മോശം ആള് തന്നെ. അത് വിട്ടേക്ക്. ഇവരോടിപ്പ ചേച്ചി എത്രയൊക്കെ സംസാരിച്ചു നോക്കിയാലും ഇവർ ലെവൽ ഏശം പോലും. അമ്മാവാ ദേവി, ഇത് അമ്മാവിന് ഇവരെ മനസ്സിലാക്കാതെ സംസാരിക്കരുത്. ഇവിടെ ഉള്ളവരെ പോലെ നീ കണ്ടില്ലേ അഞ്ജലി, നിന്റെ ചിറ്റപ്പന്മാരെ ഇവരെല്ലാരും കൂടി അപമാനിക്കുന്നത്. ഇത് കാരണോ ഞങ്ങള് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വിട്ടു പൊക്കോളാന്ന്? നിന്റെ അച്ഛനെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഞങ്ങൾക്ക് വരുമായിരുന്നോ? നിങ്ങളെല്ലാവരും ചേർന്ന് അച്ഛൻ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ ഉള്ളതും ഇല്ലാത്തൊക്കെ കൂട്ടിച്ചേർത്ത് ഞങ്ങളുടെ നാണം കെടുത്തുന്നത്. നിങ്ങളിപ്പോ എന്തിനെ കരയുന്നത്? ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആളില്ലേ? അതിരിക്കട്ടെ, അവര് പണടക്കേണ്ട കാര്യം എന്താ? ഇത്രയും വർഷം ഈ വീടും കമ്പനിയും നോക്കിയെടുത്തതിനുള്ള ശിക്ഷയാണോ? പെട്ടെന്നൊരു ദിവസം കേറി വന്ന് നല്ല ആളുകളെ പോലെ അഭിനയിച്ച് ആളാവാൻ നോക്ക. നിങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കാന്ന് വെച്ച് ഇത്രയും കാലം ഈ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇവരെന്താ മോശക്കാരാവോ? അഞ്ജലി, അറിയാത്ത കാര്യം പറയരുത്. പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ അച്ഛനെതിരെ എന്താ പറഞ്ഞേക്കുന്ന അറിയാമോ? അടി കൊടുത്തുകഴിഞ്ഞാൽ എല്ലാരും പേടിച്ചിട്ട് കള്ളേ പറയൂ. അവരാണെങ്കി ഒരു ലേഡി, എന്ത് ചെയ്യാൻ പറ്റും അവരെ കൊണ്ട്? പാവം. അല്ല, നീ എന്തിനാ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നേ? ഞാനല്ലാതെ പിന്നെ വേറെ ആരും സപ്പോർട്ട് ചെയ്യും? മുത്തശ്ശിന് ഇവിടെ ഉണ്ടായിരുന്നപ്പോ എന്ത് ചെയ്യായിരുന്നോ അത്രയും ഞാനും ചെയ്തോളൂ. ഒരു കാര്യം ഓർക്കാൻ വേണ്ടി പറയാ, നിങ്ങൾ ഇവരെങ്ങനെ അപമാനിച്ചോണ്ടിരിക്കുമ്പോ അത് മുത്തശ്ശിനെ അപമാനിക്കുന്നതിന് തുല്യമാ. എന്തുകൊണ്ടാന്നറിയോ? ഇത്രയും കാലം മുത്തശ്ശി സമാധാനമായിട്ട് ജീവിക്കാൻ കാരണം ഇവരാ. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭാഗത്താവില്ല. അതൊരു സത്യം ഉണ്ടാവില്ല.
ന്യായത്തിന്റെ ഭാഗത്ത് ഞാൻ നിൽക്കും. അത് ഇവരുടെ ഭാഗത്താന്ന് എനിക്ക് അറിയാൻ ചെയ്യാം. എന്താ അറിയേണ്ടത്? സത്യം ഞാൻ പറയട്ടെ, ഒരുപാട് നീ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അവരെ. ഇവരുടെ കയ്യിലിരിക്കുന്ന കാശിന്റെ കണക്ക് നിനക്കറിയണം. കടം വാങ്ങിയ തുകയ്ക്ക് കമ്പനിക്ക് വേണ്ടി ആകെ ചെലവാക്കിയത് വെറും 40,80,00,000 രൂപ മാത്രമാണ്. നോക്കൂ, ഇവന്റെ പങ്കു മാത്രം എത്രയാ? 150,46,00,000. ദേ ആ നിൽക്കുന്നവനോ 146,68,00,000. രണ്ടുപേരും ചേർന്ന് വാങ്ങിച്ചു കൂട്ടിയ ഭൂമിയുടെ വില 80,16,00,000 രൂപ. ഒന്നും അറിയാത്തതുപോലെ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ നിന്റെ ചിറ്റമാര്? അവരുടെ കൈവശം ഇപ്പോഴുള്ള സ്വർണത്തിന്റെ കണക്ക് 60,30,00,000 രൂപ. ബാക്കിയെല്ലാം തന്നെ ക്യാഷ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കണക്കുകൾ മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. അതെല്ലാം ഇവിടെ. ഒരു കംപ്ലൈന്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സ്നേഹനിധിയായ ചിറ്റപ്പന്മാർ രണ്ടുപേരും ജീവിതാവസാനം വരെ അഴിയെണ്ണേണ്ടി വരും. അതിനുശേഷം അറിയാം ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അടങ്ങിയിരിക്കുന്നത്. ഈ കുടുംബത്തിന്റെ മഹിമ മറന്ന് നിങ്ങൾ ഓരോരുത്തരായി ചിന്തിക്കുകയാണ്. നിങ്ങൾക്കൊരു അപമാനം വന്നുവെങ്കിൽ അത് ഈ കുടുംബത്തിനും അപമാനം തന്നെയാണ്. ഒച്ചൻ ജയിലിൽ എന്നെ കാണാൻ വരുന്ന സമയത്ത് നമുക്കെപ്പോഴും കൂട്ടുകുടുംബമായി സന്തോഷിച്ച് ജീവിക്കണമെന്ന് പറയുമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇത്ര അധികാരമായി ചോദിക്കുന്നത്. ഒന്നും ഞാൻ പറയട്ടെ, നിങ്ങളോട് ആരോടും എനിക്കൊരു ദേഷ്യവുമില്ല. ഈ വീട്, പിന്നെ ഈ കുടുംബം, ഈ കമ്പനി, എല്ലാം എല്ലാം അച്ഛന്റെ സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നം ഒരു ചീട്ടുകൊട്ടാരം പോലെ. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെല്ലാവരും തന്നെയാണെന്ന് മറക്കരുത്. അതിന് നമ്മളൊരു ഉറപ്പു കൊടുക്കുകയാണെങ്കിൽ അച്ഛൻ നമ്മളെ മറന്ന് എവിടെയും പോവില്ല, തിരിച്ചു വരും. നമുക്ക് നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറഞ്ഞതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്തു തീർക്കാനുള്ളതേ ഉള്ളൂ. അതിനുള്ള സാവകാശം ഞാൻ തരാം. പണം എത്രയും വേഗം കൊണ്ടുവരാനുള്ള പോംവഴി നോക്കാം. എന്തോന്ന് സാവകാശം? ഒരേ ഒരു ദിവസം മാത്രം. തെറ്റൊന്നും ചെയ്തില്ലെന്ന് അവർ തുറന്നു പറഞ്ഞില്ലേ? പിന്നെ എന്തിന് ഒരു ദിവസത്തെ സമയം കൊടുക്കുന്നേ? പറഞ്ഞില്ലേ ഒരേ ഒരു ദിവസമെന്ന്? അത്രയുള്ളൂ നിങ്ങൾക്ക് ടൈം. എന്റെ ഭഗവാനെ, ദേ അഞ്ജലി. ഹായ് അഞ്ജലി. ഹായ്. എന്തുപറ്റി മുഖം ഇങ്ങനെ തിരിച്ചു കളഞ്ഞത്? ഞാൻ ആദ്യം തന്നെ ഹായ് പറഞ്ഞത് എന്തിനാന്നറിയാമോ? ഓൾറെഡി പരിചയമുള്ളവർ തന്നെ. വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ചു തുടങ്ങാനുള്ള കീവേഡാണത്. ഇയാൾക്കെന്നെ അറിയാവുന്നതാണല്ലോ. തനിക്ക് ഒരു ഹായ് പറയാമായിരുന്നു. എന്താ വേണ്ടേ? ഈ തണുത്തുപോയ കോഫി ഇങ്ങനെ കൊറേ നേരമായിട്ട് ഗവേഷണം ചെയ്യുമ്പോൾ തോന്നി. അതുകൊണ്ടാ ഞാനും ഒരു കമ്പനി തരാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നത്. ഒരു തമാശ പറഞ്ഞു തന്നെ, ചിരി വരുന്നില്ലേ? കണ്ടില്ലേ, ഈ ഞാൻ തന്നെ ചിരിക്കുന്നത്. അല്ല, ഇയാൾക്കെന്നെ ഓർമ്മ വരുന്നില്ലേ? ഇയാൾ ആർജെ ആദിത്യൻ. സൂര്യൻ എഫ്എമ്മിലാണ് വർക്ക് ചെയ്യുന്നത്. ദിവസവും രാവിലെ 11 മണിക്കും ഈവനിങ് 7 മണിക്കും ഇയാളുടെ പ്രോഗ്രാം ഓൺ എയറിൽ വരുന്നുണ്ട്. ഇയാൾക്കായിട്ട് വലിയൊരു ഫാൻസ് അസോസിയേഷൻ തന്നെയുണ്ട്. ഇത്രയും മതിയോ? ഓ, സൂപ്പർ ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ എന്നെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞോ? ഹാപ്പിയായോ? പ്ലീസ് ഒന്നങ്ങോട്ട് പോയാട്ടെ. അത് പിന്നെ അഞ്ജലി തന്റെ
പ്രശ്നം എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇയാള് പറയുകയും വേണ്ട. പക്ഷേ എന്ത് പ്രശ്നമായാലും അതിന് ഇങ്ങനെ തനിച്ചിരിക്കുന്നത് ഒരു പരിഹാരമേ അല്ല. സംസാരിക്കണം, എന്നെ പോലെ ചാറ പറ ചാറ പറന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അറ്റ്ലീസ്റ്റ് പിച്ചും വേയും പോലെ എന്തെങ്കിലും പറയെങ്കിലും വേണം. ദേ നോക്കി, ഈ വികാരങ്ങളെയൊക്കെ ഇതുപോലെ മനസ്സിനകത്ത് അടക്കി വെച്ചെന്ന് വിചാരിക്കുക, അത് നമുക്ക് തന്നെയാ പ്രശ്നമാവുന്നത്. ദേഷ്യമായാലും ചിരിയായാലും കരച്ചിലായാലും അങ്ങ് പ്രകടിപ്പിക്കണം. ഇങ്ങോട്ട് നോക്കി, ഇയാള് എനിക്കൊരു ഹെൽപ്പ് ചെയ്തു, ഞാനും തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്നെ ഒരു ഫ്രണ്ടായിട്ട് കരുതിയാ മതി. ഇയാളുടെ മനസ്സിനലട്ടുന്ന പ്രശ്നം എന്താ? ഒന്ന് പൊട്ടിക്കരയാൻ ഒരു സ്ഥലവും ആശ്വസിപ്പിക്കാൻ ഒരാളും കൂടെ വേണം. ഇത് രണ്ടും എനിക്കില്ല. എന്താ ഞാൻ ചെയ്യേണ്ടത്? സാറേ, അഞ്ജലി മാഡം, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്യാറായി, പ്ലീസ്. അഞ്ജലി, നമുക്ക് പോയാലോ? ആദിത്യ, ഇയാളെ ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കിവിടെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ, ഞാൻ പൊക്കോളാം. എന്താ അഞ്ജലി ഇങ്ങനെ പറയുന്നേ? എനിക്ക് ലിഫ്റ്റ് ഒന്ന് സഹായിച്ച ആളെ ഇങ്ങനെ പെരുവഴിയിലാക്കിയാൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ. അഞ്ജലി വരൂ, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. അതെ, പേടിക്കണ്ടേ, എന്റെ ലക്ഷ്മിക്കുട്ടി ഇയാളെ ഭദ്രമായിട്ട് വീട്ടിൽ കൊണ്ട് വിട്ടോളൂ. സത്യമായിട്ടും ഇയാളെ നടുറോട്ടി നിർത്തിയ ആളല്ലേ, ആരാന്നുപോലും അറിയാത്ത എന്നെ ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കോ. അഞ്ജലി, എന്റെ ലക്ഷ്മിക്കുട്ടിക്ക് ലേഡീസ് എന്ന് വെച്ച വലിയ ജീവനാ, അതുകൊണ്ട് ഈ പാതിരാത്രി അവിടെ നമ്മളെ വഴിയിലിടില്ല. ഇയാൾ ധൈര്യമായിട്ട് കയറിക്കോ. ശരി, ആയിക്കോട്ടെ. ആ കേറിക്കോ. ഓക്കെ, പോയാലോ? പോവാം. ഏട്ടത്തി, ഏട്ടത്തി കഴിക്കുന്നില്ലേ? സമയമായല്ലോ. ഇല്ല, അഞ്ജലി വരട്ടെ. അല്ല, അഞ്ജലി എപ്പോഴും, അല്ലല്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ ലേറ്റ് ആയിട്ട് വരാറുള്ളൂ. അത് പിന്നെ ഗവേഷണം എന്ന് പറഞ്ഞ് പുറത്തു പോണതല്ലേ, അതിനൊക്കെ സമയമെടുക്കുമല്ലോ. ഏട്ടത്തി പേടിക്കണ്ട, അവൾ എത്ര വൈകിയാലും എത്തിക്കോളും. ഏട്ടത്തി വിഷമിക്കാതെ പോയി കഴിക്കാൻ നോക്ക്. താങ്ക്സ്. ചിലപ്പോ അങ്ങനെ പറയാൻ തോന്നിയേക്കാം, പക്ഷേ താനത് പറയില്ല. ഇയാളെ കണ്ടുകഴിഞ്ഞാ സോറി, താങ്ക്സ് അങ്ങനെയൊക്കെ പറയുന്ന ആളാണെന്ന് തോന്നിയേയില്ല. പിന്നൊരു കാര്യം, ആദ്യം തലയ്ക്കകത്ത് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ നോക്ക്, ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി അങ്ങ് ക്ലിയർ ആയിക്കോളും. ആദിത്യം വന്നു കഴിഞ്ഞാ എല്ലാം ശരിയാവും. അല്ല, എന്റെ കാര്യമല്ല, നമ്മുടെ സൂര്യനെ, സൂര്യന്റെ കാര്യമാ. സൂര്യൻ ഉദിച്ചു കഴിയുമ്പോ തന്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നോക്കിക്കോ. ആ സമയത്ത് എന്നെ ഓർമ്മ വന്നാ താൻ വേറൊന്നും ചെയ്യണ്ട, എന്നെ ഒന്ന് ടെലിപ്പതി ചെയ്താ മതി. ആദ്യം ഇത് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, ബൈ, പോട്ടെ. അല്ല അഞ്ജലി, എന്തായത്? നമ്മൾ തമ്മിൽ രണ്ടു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടും നമ്മൾ തമ്മിൽ ഇതുവരെയും ഫോൺ നമ്പേഴ്സ് കൈമാറിയിട്ടില്ല. ഫോൺ നമ്പർ എന്തിനാ? സംസാരിക്കാൻ തന്നെ. എന്ത് സംസാരിക്കാൻ? അതിന് മാത്രം നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. എന്താ അഞ്ജലി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇന്നത്തെ കാലത്ത് ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എല്ലാവരും നമ്പേഴ്സ് കൈമാറും. നമ്മളാണെങ്കിൽ ഇതേ രണ്ടു പ്രാവശ്യം കണ്ടു കഴിഞ്ഞു, എന്നിട്ടും ഫോൺ നമ്പർ തരാൻ ഇത്രയ്ക്ക് ആലോചിക്കണം? ഞാൻ പോട്ടെ. ഓക്കെ, അഞ്ജലി എന്താ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഓക്കെ, ബൈ. 8188981890 നോട്ട് ചെയ്തു. നോട്ട് ചെയ്തു. 7010765553 താൻ നോട്ട് ചെയ്തോ? ഞാനും നോട്ട് ചെയ്തിട്ടുണ്ട്. ബൈ ബൈ. അഞ്ജലി, നീ കഴിക്കാൻ വരുന്നില്ലേ?
അപ്പച്ചി, ഞാൻ പുറത്തുനിന്ന് കഴിച്ചിരുന്നു. അപ്പച്ചിയോ? നീ കഴിച്ചോന്നറിയാതെ ഞാൻ എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ അപ്പച്ചി, സോറി. അപ്പച്ചി ഇവിടെ എന്നവാ, ഞാൻ അപ്പച്ചിക്ക് വന്ന് വിളമ്പി തരാം. വേണ്ട, സാരില്ല അഞ്ജലി. നീ എന്നാ കുളിച്ചിട്ട് കിടന്നോ. ആദ്യമൊക്കെ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ചന്ദ്രേച്ചും കൂടിയുണ്ട് നിന്നെ കാത്തിരിക്കാൻ. അവരെന്തിനു വെറുതെ എനിക്ക് വേണ്ടി? ഓക്കെ അപ്പച്ചി, കഴിച്ചിട്ട് അപ്പച്ചി കിടന്നോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അതുകൊണ്ടാ. ബൈ. അത് അല്ല അഞ്ജലി, ഇന്ന് വൈകിയല്ലോ. നീ എന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നോ ഇന്ന്? അപ്പച്ചി, എവിടെ പോയതാണെന്നും ആരുടെ കൂടെ പോയതാണെന്നും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാ പോരെ. ഏയ്, അതൊന്നുമല്ല. വണ്ടിയിൽ ഒരു പയ്യൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയില്ലേ? ഇതിനു മുൻപ് ഞാൻ ആ പയ്യനെ കണ്ടിട്ടേ ഇല്ല. ആരത്? നിന്റെ പുതിയ ഫ്രണ്ടാ? അതേലോ, പുതിയ ഫ്രണ്ടാ. ആ, അതാ ഞാൻ ചോദിച്ചത്. ഇത് അപ്പച്ചിയായിട്ട് ചോദിക്കുന്നതാണോ അതോ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ? ഏയ് അഞ്ജലി, ഇതിലേക്ക് എന്തിനാ നീ ചന്ദ്രേട്ടത്തിയെ വലിച്ചയക്കുന്നേ? ഏട്ടത്തി പറഞ്ഞിട്ടൊന്നുമല്ല, ഞാനായിട്ട് ചോദിച്ചതാ. എന്താ, ഞാൻ ചോദിച്ചാ നീ പറയില്ലെന്നാണോ? ഇത് പറഞ്ഞിട്ട് വല്ല അത്യാവശ്യമുണ്ടോ? എന്നാ വിട്ടേക്ക്, നീ ഇപ്പൊ എന്താ ദേഷ്യത്തില? എനിക്ക് അപ്പച്ചിയോട് ഒരു ദേഷ്യമല്ല. വീട്ടിലേക്ക് ഞാൻ വന്നു കയറിയതാ മൂടിലും അല്ല. അവരെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോ എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു. ഡീ അഞ്ജലി, ആവശ്യമില്ലാതെ എന്തിനാ ഏട്ടത്തി പറയുന്നേ? ഇനിയിപ്പോ ഏട്ടത്തി എങ്ങനെ ചോദിച്ചെന്ന് വെച്ചാ അതിനെന്തെങ്കിലും തെറ്റുണ്ടോ? പാതിരാത്രി ഒരു പയ്യന്റെ കൂടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത് കണ്ട ഏതമ്മയ്ക്ക് അത് സഹിക്കുക? മനസ്സിൽ എത്രത്തോളം പേടിയുണ്ടെന്നറിയാമോ? ഏട്ടത്തി, അവൾ ഇത്രയും നേരം എവിടെ പോയിട്ട് വരുവാണ്? ബൈക്കിൽ ആരാ കൊണ്ടുവിട്ടെന്നൊക്കെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു നിന്നോട്. അല്ല ഏട്ടത്തി, ഞാൻ തന്നെയാ. ഇപ്പോഴത്തെ കാലത്ത് ആരെ വിശ്വസിക്കുന്ന പറയാൻ പറ്റില്ലല്ലോ. ആ വണ്ടിയിൽ വന്ന പയ്യനാണെങ്കിൽ ഇതിനു മുൻപ് കണ്ടിട്ടുമില്ല, അതുകൊണ്ടാ ഞാൻ. അവനൊരു ചീത്ത പയ്യനല്ല, അഡ്രസ്സും കാര്യം ഇല്ലാത്തവനും അല്ല. പ്രത്യേകിച്ച്